നമസ്കാരം. പ്രവീൺസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവനിൽ പ്രവർത്തിക്കുന്ന ഒരു കാർഷിക വിപണി മേളയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇടനിലക്കാരില്ലാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുകയാണ് ഇവിടെ. ഒരു സ്വദേശി കർഷക വിപണി ഇടമാണ് ഇവിടം. എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഗാന്ധിഭവനിൽ കർഷക വിപണി സംഘടിപ്പിക്കുന്നത്. കർഷക കൂട്ടായ്മയിലാണ് ഇത് സംഘടിപ്പിച്ചു വരുന്നത്. എല്ലാ ശനിയാഴ്ചയാണ് ഒരു ജൈവചന്ത എന്നുള്ള രീതിയിലാണ് നടത്തുന്നത്. ജൈവ വിപണിയാണ് ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് സംഘങ്ങളുടെ കൂട്ടായ്മയാണ് നടത്തുന്നത്. അതായത് നമ്മുടെ ഫാം ജേണലിസ്റ്റ് ഫോറം, കേരള ഗാന്ധി സ്മാരക നിധി, അനന്തപുരി പഠനക്കളരി എന്ന സംഘമായിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് കൊണ്ടുവരുന്നത്. കർഷകർ കൊണ്ടുവന്ന് കർഷകർ വിപണനം നടത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതി. അതിൽ വേറെ ഇടപെടലൊന്നുമില്ല. പിന്നെ പുതുതായിട്ട് വരുന്നവർക്ക് ഇവിടെ ഒരു രജിസ്ട്രേഷൻ കൊടുക്കും. അത് 150 രൂപ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഓരോ ആഴ്ചയും ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയുടെ ഇത് അനുസരിച്ചിട്ട് നമ്മളൊരു ചെറിയ വാടക ഓരോ ടേബിളിന് നമ്മൾ ഓരോ മേശയ്ക്കും നമ്മൾ സ്വീകരിക്കും. അതായത് ഒരു 500 രൂപയ്ക്ക് മുകളിലാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ 50 രൂപ എന്നുള്ളതാണ്. അതിന് താഴെയാണെങ്കിൽ, അതായത് 250നും 500 രൂപയ്ക്ക് ഇടയ്ക്കാണെങ്കിൽ 25 രൂപ, 250 താഴെയാണെങ്കിൽ ഞങ്ങൾ വാങ്ങില്ല, വാടകയൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഉദ്ദേശിക്കുന്നത് ഒരു ലാഭം എന്നുള്ള നിലയ്ക്കല്ല, കർഷകരെ പ്രോത്സാഹിപ്പിക്കുക, ഇടനിലക്കാരില്ലാതെ ഒരു ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് നല്ല ഉൽപ്പന്നമാണ്. മിക്കവാറും 90-99% എന്ന് തന്നെ പറയാം മട്ടുപ്പാവിൽ കൃഷി ചെയ്തവരാണ്. മട്ടുപ്പാവിൽ രാസവളമോ രാസ കീടനാശിനികളോ ഉപയോഗിക്കുന്നില്ല ഇവിടുത്തെ കർഷകരായി. ഇവിടുത്തെ കർഷകർ നമ്മളെ ഒരു സംഘം ഒരു പരിശോധിക്കുന്നുണ്ട്. ഇതിലുള്ള ഫാം ജേണലിസ്റ്റ് ഫോറത്തിൻ്റെ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥ്. സാറ് പ്രസിഡൻ്റാണ് ഡോക്ടർ സി എസ് രവീന്ദ്രൻ. അദ്ദേഹം എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു ഭാസ്കരൻ നായർ. ഭാസ്കരൻ നായർ അരുവിക്കര നല്ല കൃഷി ചെയ്യുന്നതാണ് മട്ടുപ്പാവിലെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സംഘം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കൃഷിയിടങ്ങൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ ഞങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിപണിയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയും കോവിഡിന് ശേഷം നല്ല രീതിയിൽ പുരോഗമിച്ച് വരികയാണ്. ഇപ്പോൾ ഇതുവരെ 33 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രതികരണമാണ് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പൊതുജനങ്ങളിൽ നിന്നും കിട്ടുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്. അതാണ് ഇത് ഈ വിപണിയുടെ സ്വദേശി കർഷക വിപണി. അതായത് തൈക്കാട് കേരള ഗാന്ധി സ്മാരക നിധിയിൽ നടത്തുന്ന സ്വദേശി കർഷക വിപണിയാണ് ഇത്. ആ രീതിയിൽ കൊണ്ടുപോകും. ഇതുകൂടാതെ പട്ടുനൂലിൽ തീർക്കുന്ന പരമ്പരാഗത നെയ്ത്തും മൺപാത്ര നിർമ്മാണവും ഇവിടെ കാണാൻ സാധിക്കും. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി കിട്ടുന്ന ഇത്തരം കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. വീഡിയോ കണ്ടവർ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.